ഹായ് ഹലോ. ഇപ്പോൾ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ഇനി ഈ ഒരാഴ്ച നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിർണായക ദിവസങ്ങളാണ് നമ്മൾ ഏതോ ജന്മ കൽപ്പനയിൽ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അശ്വിൻ്റെ ആ ഒരു വെല്ലുവിളി നേരിടാൻ വേണ്ടിയിട്ട് ശ്രുതി തയ്യാറായിരിക്കുവാണ്. അശ്വിൻ പറഞ്ഞത് ഈ ഒരു നിബന്ധന വെക്കാം, ഇപ്പോൾ നിനക്കിവിടെ ഞാൻ ജോലി തരാം, ഒരു കുഴപ്പമില്ല, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നീയായിട്ട് ഈ ജോലി വിട്ട് നീയായിട്ട് റിസൈൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 100,000 രൂപ കമ്പനിയുടെ നഷ്ടപരിഹാരമായിട്ട് നീ തരേണ്ടി വരും. അല്ല, അപ്പോൾ ശ്രുതി ഒരു കാര്യം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങളായിട്ട് പറഞ്ഞു വിടുവാണെങ്കിലോ? അപ്പം അശ്വിൻ സായിറാമാണ് എന്ന് എൻ്റെ പേരെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ഈ കമ്പനിയിൽ നിന്ന് ഞാനായിട്ട് പറഞ്ഞു വിടത്തില്ല. പക്ഷെ നീയായിട്ട് പോയി കഴിഞ്ഞാൽ നീ ഇത്രയും പൈസ നഷ്ടപരിഹാരം തരേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിനക്കൊരു ചാൻസ് തരുവാണ്, നിനക്ക് ഞങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ പോലും ശ്രുതി ആ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ വെല്ലുവിളി നേരിടാനായിട്ട് ശ്രുതി തയ്യാറായിരിക്കുവാണ്. എന്തായാലും എന്തൊക്കെ വന്നാലും എനിക്ക് ഈ ജോലി ആവശ്യമാണ്. നിങ്ങൾക്ക് ഞാൻ മുൻപ് വണ്ടി കംപ്ലൈൻ്റ് ആക്കിയെന്നും പറഞ്ഞ് ഒരു 1,00,000 രൂപ നിങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ആ പൈസയായിട്ട് എനിക്ക് തന്നു തീർത്തേ പറ്റത്തുള്ളൂ. ആ പൈസയായിട്ട് ഇത് കൂട്ടിയാൽ മതി. അത് തന്നു തീർക്കുന്നത് വരെ എനിക്ക് ഈ ജോലി ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നിരിക്കും എന്ന് ശ്രുതി വീരവാദം മുഴക്കി അവരുടെ ആ ഒരു പോര് തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും അശ്വിൻ ഒരു കാര്യം തീർത്ത് ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇന്ന് ഒരു ദിവസം മാത്രം നിനക്ക് ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനി ആയിട്ട് നിനക്ക് തോന്നും, പക്ഷേ ഇനി മുതൽ ഇതൊരു നരകമായിരിക്കും. എങ്ങനെയൊക്കെ നിന്നെ പുറത്താക്കാൻ പറ്റും അത്രത്തോളം രീതിയിൽ ഞാൻ നിന്നെ ടോർച്ചർ ചെയ്തിരിക്കും എന്നൊക്കെ അശ്വിന് ഭയങ്കര ഒരു ദേഷ്യത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു വെല്ലുവിളി നേരിട്ട് തനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ, തനിക്ക് ഈ പൈസ കൊടുത്ത് തീർക്കണം, കുറച്ച് പ്രാരാബ്ദം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ജോലി എങ്ങനെയെങ്കിലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി നോക്കുന്നുണ്ട്. പക്ഷേ ശ്രുതിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ലാവണ്യയും അശ്വിനും ഒരുപോലെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവരുടെ ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രുതി നടത്തുന്ന പോരാട്ടവും തന്നെ എതിർത്ത അവൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ തന്നെ എതിർത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശ്രുതിയെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള അശ്വിൻ്റെ പോരാട്ടമാണ് ഇനി ഈ ഒരാഴ്ച നടക്കാൻ പോകുന്നത്. എന്തായാലും അശ്വിൻ പറ ഒരുപാട് ജോലികൾ ശ്രുതിക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അത് ഭയങ്കര ഒരു വലിയൊരു ജോലിയാണ്, ഭാരിച്ച ജോലിയാണ്. അതുകൊണ്ട് നിനക്ക് എന്തായാലും ഈ ജോലി തീർക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അശ്വിൻ ആ ജോലി കൊടുത്തത്. പക്ഷേ എന്ത് ജോലി കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും മനോധൈര്യത്തോടെ നേരിടുന്ന ഒരു സ്വഭാവകാരിയാണ് ശ്രുതി. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ മനോധൈര്യം വെച്ച് എന്തൊക്കെ വെല്ലുവിളി വന്നാലും ഞാൻ അത് മറികടന്നിരിക്കും എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് ശ്രുതി ആ ജോലികളെല്ലാം കറക്റ്റ് സമയത്തിന് പറഞ്ഞ് തീർത്ത സമയത്തിന് ചെയ്ത് തീർക്കുവാണ്. എന്തായാലും അശ്വിനും ലാവണ്യയും ചെയ്ത ആ ഒരു പ്ലാന് ഫെയിലായതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യമെല്ലാം അശ്വിൻ ശ്രുതിയോട് കാണിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തന്ന ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് തീർത്തു, പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല എന്നുള്ള ഒരു സംസാരത്തിൽ ശ്രുതി അശ്വിൻ ഒരു കാര്യം പറഞ്ഞു, എന്തായാലും നീ ജയിച്ചു എന്ന് വിചാരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ ലോകത്തിൽ ഞാൻ കഴിഞ്ഞിട്ട് വേറെ ആരുള്ളൂ, എനിക്കും ഇന്ന് നിൽക്കാനായിട്ട് ആരും ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ നീ ജയിച്ചെന്നും പറഞ്ഞ് ഇതിനേക്കാളും 18 പണി നിനക്ക് വരുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. പക്ഷെ അതെല്ലാം നേരിട്ട് ശ്രുതി അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വെല്ലുവിളി നേരിടാനായിട്ട് തയ്യാറായി നിൽക്കുവാണ്. ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ശ്രുതി ഇവിടെ വന്നതിന് ശേഷം സോണിയ എന്ന് പറയുന്ന തൻ്റെ ഫ്രണ്ടിൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ശ്രുതി കാരണമാണ് എന്ന് വിശ്വസിച്ച് ശ്രുതിയെ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് രേഷ്മയും രജനയൊക്കെ ഒരുപോലെ നോക്കുന്നുണ്ട്. പക്ഷേ അവരെല്ലാവരും വിചാരിച്ചത് ASR മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ASR മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രുതിക്ക് സാധിക്കത്തില്ല എന്നാണ് രജനയും ഇത് രേഷ്മയൊക്കെ വിചാരിച്ചത്. പക്ഷേ അതിന് മുന്നിൽ അവർ വിചാരിച്ചതിനേക്കാൾ വലുതാണ് ശ്രുതി എന്ന് അവർ മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. എന്തായാലും ശ്രുതി ആരാണ് അല്ലെങ്കിൽ ശ്രുതിക്ക് എന്തും നേരിടാൻ ശക്തി ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നതാണ് ASR. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെ ഇവർക്കിടയിൽ സംഭവിക്കുന്നതാണ്. ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ച സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഇനി എന്തായാലും ഈ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു സ്വന്തം ചേച്ചിയും ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചേച്ചി മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കുറ്റവും ഏറ്റെടുക്കുന്ന ഒരാളും കൂടി ആണ് ശ്രുതി. പക്ഷേ ഇവരുടെ ഈ ഒരു വലിയൊരു പോരാട്ടത്തിൻ്റെ ഇടയിൽ വലിയൊരു ചെറിയൊരു പ്രണയവും കൂടി ഇവർക്കിടയിൽ പൂത്തൊലയുന്നുണ്ട്. നമ്മുടെ
ആകാശിൻ്റെയും പ്രീതിയുടെയാണ്. ഒരിക്കലും പ്രീതി ആകാശും കണ്ടുമുട്ടിയെങ്കിൽ പോലും ആകാശിന് പ്രീതി അത്രത്തോളം ഇഷ്ടമാണ്. അത് പ്രീതിക്ക് അറിയത്തില്ല. പ്രീതി ആരാണെന്നോ എന്താണെന്നോ ഒന്നും ആകാശിന് അറിയത്തില്ല. പക്ഷേ ഇനി പ്രീതിയെ കണ്ടുപിടിക്കുക, എന്നിട്ട് പ്രീതിയുടെ അടുത്ത് തൻ്റെ പ്രണയം തുറന്നു പറയാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആകാശിനുണ്ട്. അതിൻ്റെ ഒരു സാധ്യതകൾ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഒരു പ്രണയം പൂത്തുലയുമ്പോൾ ഈ ആകാശ് ഇത് ആകാശിൻ്റെയും പ്രീതിയുടെയും പ്രണയമാണെന്നുണ്ടെങ്കിൽ മറിച്ച് ശ്രുതിയുടെയും അശ്വിൻ്റെയും ഒരു പോരാട്ടമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് നമുക്ക് നാളെ കാണാൻ. ബൈ ബൈ.